ആറാം ക്ലാസ്, അടിസ്ഥാന ശാസ്ത്രം, പാഠം 7, ആകർഷിച്ചും വികർഷിച്ചും. ശക്തമായ കാറ്റ് വീശുമ്പോൾ നീനുവിൻ്റെ വീടിൻ്റെ മുൻവശത്തെ വാതിൽ ചുമരിൽ വന്നടിക്കുക സാധാരണമാണ്. നീനുവും ചേട്ടനും ചേർന്ന് ചില ഉപകരണങ്ങൾ സംഘടിപ്പിച്ചു. വാതിൽ ചുമരിനോട് ചേരുന്ന ഭാഗത്ത് ചുമരിലും വാതിലിലുമായി അവ ഉറപ്പിച്ചു. ഇപ്പോൾ വാതിൽ തുറന്നു വെച്ചാൽ ചുമരിനോട് ചേർന്ന് തന്നെ നിൽക്കുന്നു. കാറ്റത്ത് ചുമരിൽ വന്നടിക്കുന്നില്ല. ഇത് ശ്രദ്ധയിൽപ്പെട്ട അമ്മ ചോദിച്ചു, എന്ത് സൂത്രപ്പണിയാണ് നിങ്ങൾ അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്? എന്തായിരിക്കാം അവർ ചെയ്തത്? താഴെ സൂചിപ്പിച്ച വസ്തുക്കൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും മാർഗം നിർദ്ദേശിക്കാൻ കഴിയുമോ? സെറ്റ് 1, മരക്കഷ്ണം, പശ. സെറ്റ് 2, കാന്തം, ഇരുമ്പ് കഷ്ണം. സെറ്റ് 3, 2 കാന്തങ്ങൾ. സെറ്റ് 4, ഇഷ്ടിക, വലിച്ചടിപ്പിക്കുന്ന കാന്തം. കാന്തങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്കറിയാം? ചില വസ്തുക്കളെ കാന്തം ആകർഷിക്കുന്നു. എന്തെല്ലാമാണവ? ഈ പ്രവർത്തനം നോക്കാം. മുട്ടുസൂചി, ബ്ലേഡ്, സേഫ്റ്റി പിൻ, ഇരുമ്പാണി എന്നിവ ഒരു കാന്തത്തിനടുത്തേക്ക് കൊണ്ടുവരൂ. എന്താണ് സംഭവിച്ചത്? ആകർഷിക്കുന്നവയും ആകർഷിക്കാത്തവയും. താഴെ കൊടുത്തിരിക്കുന്ന വസ്തുക്കളിൽ കാന്തം ആകർഷിക്കുന്നവയെ കണ്ടെത്തു. വിജാഗിരി, വിവിധ നാണയങ്ങൾ, സ്ക്രൂഡ്രൈവർ, കോമ്പസ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രം, അലുമിനിയം കമ്പി, ചെമ്പു കമ്പി, പേന, റബ്ബർ, ചില്ല്, സ്പൂണ്, ജെം ക്ലിപ്പ്, പ്ലാസ്റ്റിക്, കണ്ടെത്തലുകൾ ശാസ്ത്രപുസ്തകത്തിൽ പട്ടികപ്പെടുത്തു. വീട്ടിലും ചുറ്റുപാടുമുള്ള മറ്റു വസ്തുക്കളെയും ഇതുപോലെ പരിശോധിച്ച് പട്ടിക വിപുലപ്പെടുത്താമല്ലോ. കാന്തം ആകർഷിക്കുന്ന വസ്തുക്കൾ ഏതു പദാർത്ഥങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളെ കാന്തിക വസ്തുക്കൾ അഥവാ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് എന്നും, ആകർഷിക്കാത്തവയെ അകാന്തിക വസ്തുക്കൾ അഥവാ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് എന്നും പറയുന്നു. ഇരുമ്പ്, നിക്കൽ, കൊബാൾട്ട്, ഉരുക്ക് എന്നിവ കാന്തിക വസ്തുക്കളാണ്. കാന്തം കണ്ടെത്തിയ കഥ. ഗ്രീക്കുകാരനായ മാഗ്നസ് എന്ന ആട്ടിടയൻ സമീപത്തുള്ള കുന്നിൻ പ്രദേശത്ത് ഒരു വടിയം കുത്തിപ്പിടിച്ച് ആടുകളെ മേയ്ച്ച് നടക്കുകയായിരുന്നു. ഒരു പാറ ചവിട്ടി കയറുമ്പോൾ പെട്ടെന്ന് വടി പാറയിൽ ഒട്ടിപ്പിടിച്ചതുപോലെ തോന്നി. വടിയുടെ അറ്റത്ത് ഉറപ്പിച്ചിരിക്കുന്ന ഇരുമ്പിനെയാണ് പാറ ആകർഷിച്ചത്. ഇരുമ്പിനെ ആകർഷിപ്പിക്കാൻ കഴിവുള്ള ലോഡ്സ്റ്റോൺ ആയിരുന്നു ആ പാറ. പിന്നീട് ഇത്തരം പാറകളെ ഗ്രീക്കുകാർ മാഗ്നറ്റൈഡ് എന്നു വിളിച്ചു വന്നു. ഇത് പ്രകൃതിയിലെ കാന്തങ്ങളാണ്. പിൽക്കാലത്ത് ഇരുമ്പ്, ഉരുക്ക് തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ച് കാന്തം നിർമ്മിക്കാൻ തുടങ്ങി. ഇത്തരം കാന്തങ്ങളാണ് കൃത്രിമ കാന്തങ്ങൾ. വ്യത്യസ്ത ഇനം കാന്തങ്ങൾ. കാന്തങ്ങൾക്കെല്ലാം ഒരേ ആകൃതിയും വലിപ്പവുമാണോ? നിങ്ങളുടെ പക്കൽ കാന്തങ്ങൾ ഉണ്ടോ? എന്താണതിൻ്റെ ആകൃതി? വിവിധ തരം കാന്തങ്ങൾ പരിചയപ്പെടാം. നാം സാധാരണ ഉപയോഗിക്കുന്ന ചില കാന്തങ്ങളുടെ ചിത്രങ്ങൾ പരിശോധിക്കും. ബാർ കാന്തം, യു കാന്തം, ഡിസ്ക് കാന്തം, റിംഗ് കാന്തം, ആർക്ക് കാന്തം, സിലിണ്ട്രിക്കൽ കാന്തം. ഇതിൽ ഏതെല്ലാം കാന്തങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ട്? സ്കൂൾ ലാബിലുള്ള കാന്തങ്ങൾ എടുത്ത് പരിശോധിക്കും. ഇരുമ്പിൻ്റെ കൂടെ അലുമിനിയം, നിക്കൽ, കൊബാൾട്ട് എന്നീ ലോഹങ്ങൾ ചേർത്തുണ്ടാക്കുന്ന അൽനിക്കോ എന്ന ലോഹസങ്കരം ഉപയോഗിച്ചാണ് കാന്തങ്ങൾ നിർമ്മിക്കുന്നത്. നിയോഡിമിയം, സമീറിയം തുടങ്ങിയ പദാർത്ഥങ്ങളും കാന്തം നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്നു. കാന്തങ്ങളുടെ ഉപയോഗങ്ങൾ. എവിടെയെല്ലാമാണ് കാന്തങ്ങൾ ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്? TV, റേഡിയോ, മൈക്ക് സെറ്റ് തുടങ്ങിയവയിൽ ശബ്ദം പുറപ്പെടുവിക്കുന്നത് സ്പീക്കറുകളാണ്. സ്പീക്കറുകളിൽ കാന്തം ഉപയോഗിക്കുന്നു. മൊബൈൽ ഫോണിലും ഹെഡ്ഫോണിലും കാന്തങ്ങളുണ്ട്. കാന്തം ഉപയോഗപ്പെടുത്തിയിട്ടുള്ള മറ്റു ഉപകരണങ്ങൾ കണ്ടെത്തി പട്ടികയാക്കൂ. രണ്ട് ചിത്രങ്ങളും നിരീക്ഷിക്കൂ. സൗണ്ട് ബോക്സിലെ സ്പീക്കർ വലുതും ഹെഡ്ഫോണിൽ ഉപയോഗിക്കുന്ന സ്പീക്കർ ചെറുതും ആയതിൻ്റെ കാരണമെന്തായിരിക്കും? രണ്ട് സ്പീക്കറുകൾക്കും ഒരേ ഉച്ചതയിലുള്ള ശബ്ദം ആവശ്യമുണ്ടോ? ഒരാൾ സംസാരിക്കുന്നത് കൂടുതൽ ആളുകളെ കേൾപ്പിക്കാൻ ഏത് സ്പീക്കറായിരിക്കും അനുയോജ്യം? കാന്തങ്ങൾക്ക് വ്യത്യസ്ത ആകൃതി എന്തിനാണ്? സ്പീക്കറുകളിൽ ഉപയോഗിക്കുന്ന കാന്തത്തിൻ്റെ ആകൃതി നാം മനസ്സിലാക്കിയല്ലോ. ഒരു മിനി മോട്ടോറിലെ കാന്തങ്ങളുടെ ചിത്രങ്ങൾ നോക്കൂ. ഇവയുടെ ആകൃതിയിലും വലുപ്പത്തിലുമുള്ള വ്യത്യാസത്തിന് കാരണമെന്താവാം? ഉപകരണത്തിൻ്റെ പ്രത്യേകതകൾക്കനുസരിച്ച് അതിനുപയോഗിക്കുന്ന കാന്തത്തിൻ്റെ ആകൃതിയിലും വലുപ്പത്തിലും വ്യത്യാസപ്പെട്ടിരിക്കും. മിനി മോട്ടോറിൻ്റെ പ്രവർത്തനത്തിന് ചാപ്പ അഥവാ ആർക്ക് രൂപത്തിലുള്ള കാന്തങ്ങളോ റിംഗ് ട്യൂബ് കാന്തങ്ങളോ ആണ് യോജിക്കുക. കാന്തം ആകർഷിക്കുമ്പോൾ കാന്തങ്ങളുടെ ആകർഷണ ശക്തി എല്ലാ ഭാഗത്തും ഒരുപോലെയാണ്. ആവശ്യമായ വസ്തുക്കൾ ഇരുമ്പ് പൊടി,
വിവിധ ആകൃതിയിലുള്ള കാന്തങ്ങൾ, നേർത്ത പ്ലാസ്റ്റിക് പേപ്പർ, പോളിത്തീൻ പേപ്പർ, എ4 വലിപ്പത്തിൽ ചാർട്ട് പേപ്പർ. ഇരുമ്പുപൊടി ശേഖരിക്കാൻ, മുറ്റത്ത് നിന്ന് ഇരുമ്പുപൊടി ശേഖരിക്കാം. ഒരു കാന്തം തുണി കൊണ്ടോ പേപ്പർ കൊണ്ടോ പൊതിഞ്ഞ് മുറ്റത്തെ മണ്ണിലൂടെ അല്പദൂരം വലിച്ച് കൊണ്ടുപോകൂ. പൊതിയുടെ പുറത്ത് കറുത്ത പൊടി പറ്റിപ്പിടിക്കുന്നില്ലേ? കാന്തം ആകർഷിപ്പിക്കുന്ന വസ്തുക്കൾ മണ്ണിലുണ്ട് എന്നല്ലേ ഇത് തെളിയിക്കുന്നത്? ഇരുമ്പ് പണികൾ നടക്കുന്ന വർക്ക്ഷോപ്പിൽ നിന്ന് ഇതുപോലെ ഇരുമ്പ് പൊടി ശേഖരിക്കാം. കാന്തത്തിൽ പറ്റിപ്പിടിച്ച ഇരുമ്പ് പൊടി നീക്കം ചെയ്യാൻ പ്രയാസമാണ്. അതുകൊണ്ടാണ് ഇരുമ്പ് പൊടി ശേഖരിക്കുമ്പോൾ കാന്തം പൊടിഞ്ഞ് ഉപയോഗിക്കണമെന്ന് പറയുന്നത്. പ്രവർത്തനം: ചാർട്ട് പേപ്പറിൽ അങ്ങിങ്ങായി ഇരുമ്പ് പൊടി വിതറിയിടുക. ഒരു ബാർ കാന്തം നൂലിൽ കെട്ടിത്തൂക്കി ഇരുമ്പ് പൊടിയിലേക്ക് കൊണ്ടുവരിക. കാന്തത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെയാണോ ഇരുമ്പ് പൊടി പറ്റിപ്പിടിച്ചിരിക്കുന്നത്? ഏത് ഭാഗത്താണ് കൂടുതൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത്? ഏത് ഭാഗത്താണ് കുറവ്? കാന്തത്തിൻ്റെ ശക്തി കൂടുതൽ അനുഭവപ്പെടുന്ന അഗ്രഭാഗങ്ങളെ കാന്തിക ധ്രുവങ്ങൾ അഥവാ മാഗ്നറ്റിക് പോൾസ് എന്ന് പറയുന്നു. എല്ലാ കാന്തങ്ങൾക്കും ധ്രുവങ്ങൾ ഉണ്ടോ? വൃത്തം, റിംഗ്, യു തുടങ്ങിയ ആകൃതിയിലുള്ള കാന്തങ്ങൾ ഉപയോഗിച്ച് നേരത്തെ ചെയ്ത പ്രവർത്തനം ആവർത്തിക്കൂ. ചെയ്ത പ്രവർത്തനവും കണ്ടെത്തലുകളും ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. കാന്തം തൂക്കിയിട്ടാൽ, സ്വതന്ത്രമായി തൂക്കിയിട്ട ഒരു കാന്തം എപ്പോഴും ഒരേ ദിശയിലാണോ നിൽക്കുന്നത്? ആവശ്യമായ വസ്തുക്കൾ: 4 ബാർ കാന്തങ്ങൾ, നൂല്, സ്കെയിൽ. ഒരു ബാർ കാന്തം എടുത്ത് 2 അഗ്രങ്ങളും തുലനം ചെയ്യുന്ന വിധം തിരശ്ചീനമായി നൂലിൽ തൂക്കിയിടുക. കാന്തം ആകർഷിക്കുന്ന വസ്തുക്കൾ കാന്തത്തിനു സമീപം ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാന്തം നിശ്ചലമാകുമ്പോൾ ധ്രുവങ്ങൾ ഏത് ദിശയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇതുപോലെ മറ്റു 3 കാന്തങ്ങളും ക്ലാസിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കെട്ടിത്തൂക്കിയിടൂ. എല്ലാ കാന്തങ്ങളും ഒരേ ദിശയിലാണോ നിൽക്കുന്നത്? നിങ്ങൾ ഉപയോഗിച്ച ബാർ കാന്തങ്ങളുടെ അഗ്രങ്ങളിൽ SN എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? എസ് എന്ന അഗ്രം തെക്കോട്ടും എൻ എന്ന ഭാഗം വടക്കോട്ടും അല്ലേ നിൽക്കുന്നത്? ഒന്നും അടയാളപ്പെടുത്താത്ത കാന്തത്തിൽ വടക്കോട്ട് നിൽക്കുന്ന ഭാഗത്ത് എൻ അഥവാ നോർത്ത് എന്ന്, മറ്റേ ഭാഗത്ത് എസ് അഥവാ സൗത്ത് എന്നും രേഖപ്പെടുത്തു. ഈ കാന്തങ്ങൾ ചെറുതായി കറക്കിവിടൂ. ചലനം നിൽക്കുമ്പോൾ എല്ലാ കാന്തങ്ങളും വീണ്ടും തെക്ക് വടക്ക് ദിശയിൽ തന്നെയാണോ നിൽക്കുന്നത്? സ്വതന്ത്രമായി കെട്ടിത്തൂക്കിയ കാന്തങ്ങൾ തെക്ക് വടക്ക് ദിശയിൽ സ്ഥിതി ചെയ്യുന്നു. കാന്തങ്ങൾ തെക്ക് വടക്ക് ദിശയിൽ നിൽക്കുന്നത് നാം പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ എന്തെല്ലാം? കപ്പൽ യാത്രക്കാർക്ക് ദിശ മനസ്സിലാക്കുന്നത്, കാടിനുള്ളിൽ ദിശ മനസ്സിലാക്കുന്നതിന്. നിങ്ങൾ പരിചിതമല്ലാത്ത ഒരു പ്രദേശത്താണ് നിൽക്കുന്നതെന്ന് കരുതുക. മഴ കാരണം സൂര്യനെ കാണുന്നില്ല. ഒരു ബാർകാന്തമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദിശ കണ്ടുപിടിക്കാൻ കഴിയുമോ? കിഴക്കു ദിശ എങ്ങനെ കണ്ടെത്തും? ധ്രുവങ്ങൾ അടുക്കുമ്പോൾ. കാന്തം ചില ലോഹങ്ങളെ ആകർഷിപ്പിക്കുമെന്ന് മനസ്സിലാക്കിയല്ലോ. ഒരു കാന്തം മറ്റൊരു കാന്തത്തെ ആകർഷിക്കുമോ? പ്രവർത്തനം: NS അടയാളപ്പെടുത്തിയ 2 ബാർ കാന്തങ്ങൾ എടുക്കുക. 1 ഒരു പ്രതലത്തിൽ വയ്ക്കുക. ഈ കാന്തത്തിൻ്റെ മധ്യഭാഗത്തേക്കായി മറ്റൊരു ബാർകാന്തത്തിൻ്റെ ഒരു ധ്രുവം കൊണ്ടുവരിക. എന്താണ് കാണാൻ കഴിഞ്ഞത്? ആദ്യത്തെ കാന്തത്തിൻ്റെ മധ്യഭാഗത്തേക്കാണോ രണ്ടാമത്തെ കാന്തം ആകർഷിക്കപ്പെട്ടത്? 2 കാന്തങ്ങൾ ചേർത്ത് വയ്ക്കും. ഏതെല്ലാം ധ്രുവങ്ങളാണ് ഒട്ടിച്ചേരുന്നത്? താഴെ കൊടുത്ത ചിത്രങ്ങൾ പരിശോധിക്കൂ. എന്തെല്ലാമാണ് ശരിയായത്? ഏതൊക്കെ ധ്രുവങ്ങൾ അടുത്തു വരുമ്പോഴാണ് ആകർഷിക്കുന്നത്? ഏതൊക്കെ ധ്രുവങ്ങൾ അടുത്തു വരുമ്പോഴാണ് വികർഷിക്കുന്നത്? കാന്തത്തിൻ്റെ ഒരേ തരം ധ്രുവങ്ങളെ സജാതീയ ധ്രുവങ്ങൾ എന്നും വ്യത്യസ്ത തരം ധ്രുവങ്ങളെ വിജാതീയ ധ്രുവങ്ങൾ എന്നും പറയുന്നു. കാന്തങ്ങളുടെ സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയും ചെയ്യുന്നു. വിവിധ ആകൃതിയിലുള്ള കാന്തങ്ങൾ ഉപയോഗിച്ച് പരീക്ഷണങ്ങൾ ചെയ്ത് കണ്ടെത്തലുകൾ ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. കാന്തം നിർമ്മിക്കാം. കാന്തിക വസ്തുക്കളെ കാന്തമായി മാറ്റാമോ? ആവശ്യമായ വസ്തുക്കൾ: ശക്തി കൂടിയ കാന്തം, തുന്നൽ സൂചി, ബ്ലേഡ്. പ്രവർത്തനം: സൂചി ഒരു പ്രതലത്തിൽ വയ്ക്കുക. കാന്തത്തിൻ്റെ ഏതെങ്കിലും ഒരു ധ്രുവം കൊണ്ട് സൂചിയുടെ ഒരറ്റത്തുനിന്ന് മറ്റേ അറ്റം വരെ അമർത്തി ഉരസുക. കാന്തം ഉയർത്തിപ്പിടിച്ച് കൊണ്ടുവന്ന് ആദ്യം ചെയ്ത പ്രവർത്തനം ആവർത്തിക്കുക. 15-20 പ്രാവശ്യം സൂചിയിൽ ഉരസണം. കാന്തത്തിൻ്റെ ഒരു ധ്രുവം കൊണ്ട് മാത്രം ഉരസണം. ഒരേ ദിശയിലേക്ക് മാത്രമായിരിക്കണം ഉരസേണ്ടത്. ഈ സൂചിക്ക് കാന്തശക്തി ലഭിച്ചിട്ടുണ്ടോ എന്ന് എങ്ങനെ പരിശോധിക്കും?
വിവിധ ആകൃതിയിലുള്ള കാന്തങ്ങളുടെ ധ്രുവങ്ങൾ കണ്ടെത്തുന്നതിന് കാന്തമാക്കി മാറ്റിയ ഈ സൂചി ഉപയോഗിക്കാമോ? ഒരു നൂലിൽ തുലനം ചെയ്തു നിൽക്കുന്ന വിധം സൂചി കെട്ടിത്തൂക്കുക. ഒരു ബാർ കാന്തം സൂചിയുടെ അടുത്തേക്ക് കൊണ്ടുവരൂ. എന്താണ് കാണുന്നത്? കാന്തത്തിൻ്റെ മറ്റേ ധ്രുവം സൂചിയുടെ അടുത്തേക്ക് കൊണ്ടുവരൂ. കണ്ടെത്തലുകൾ ശാസ്ത്ര പുസ്തകത്തിൽ ചേർക്കൂ. കാന്തമായി മാറിയ സൂചിയുടെ ഉത്തരധ്രുവം, ദക്ഷിണധ്രുവം എന്നിവ ഏതെന്ന് കണ്ടുപിടിക്കാമോ? ഇതേ രീതിയിൽ ഒരു ബ്ലേഡിനെയും കാന്തമാക്കി മാറ്റൂ. ഒരു പാത്രത്തിൽ നിറയെ വെള്ളമെടുത്ത് ഈ ബ്ലേഡ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും വിധം മെല്ലെ വയ്ക്കുക. നിശ്ചലമാകുമ്പോൾ ബ്ലേഡ് തെക്കുവടക്ക് ദിശയിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്തനുമാനിക്കാം? ആകർഷണത്തിൻ്റെ പരിധി. ഒരു കാന്തത്തിന് എത്രത്തോളം ദൂരത്തിലുള്ള വസ്തുക്കളെ ആകർഷിക്കാൻ കഴിയും? ആകർഷണ ശക്തി എല്ലായിടത്തും ഒരുപോലെയാണോ? പരീക്ഷിച്ച് നോക്കാം. ആവശ്യമായ വസ്തുക്കൾ: കാന്തം, സൂചി, സ്കെയിൽ, സ്റ്റാൻഡ്. പ്രവർത്തനം: സൂചി തുലനം ചെയ്യും വിധം നൂല് കെട്ടിത്തൂക്കിയിടുക. സ്കെയിലിൻ്റെ ഒരറ്റം സൂചിയുടെ അടിയിൽ വരയ്ക്കത്തക്ക വിധം മേശപ്പുറത്ത് വയ്ക്കുക. സ്കെയിലിൽ കൂടി മെല്ലെ സൂചിയുടെ ഭാഗത്തേക്ക് കാന്തം നീക്കുക. സൂചിയിൽ ആകർഷണ ശക്തി അനുഭവപ്പെടുന്ന സന്ദർഭത്തിൽ കാന്തം ചലിപ്പിക്കുന്നത് നിർത്തുക. സൂചിയിലേക്കുള്ള ദൂരം അളക്കുക. കാന്തം വീണ്ടും സൂചിയുടെ അടുത്തേക്ക് മെല്ലെ നീക്കണം. ഓരോ ഘട്ടത്തിലും സൂചിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ നിരീക്ഷിക്കണം. കാന്തം അടുത്തു വരുംതോറും സൂചിയിൽ അനുഭവപ്പെടുന്ന ആകർഷണ ശക്തിക്ക് മാറ്റമുണ്ടോ? എപ്പോഴാണ് കൂടുതൽ ആകർഷണ ശക്തി അനുഭവപ്പെടുന്നത്? A4 ഷീറ്റ് വലുപ്പത്തിൽ ചാർട്ട് പേപ്പർ എടുത്ത് ചിത്രത്തിൽ കാണുന്നതുപോലെ മേശപ്പുറത്ത് വയ്ക്കുക. പേപ്പറിനടിയിൽ ഒരു കാന്തം വയ്ക്കുക. പേപ്പറിൽ ഇരുമ്പ് പൊടി അങ്ങിങ്ങായി ചിതറിയിടുക. പേപ്പറിൽ മെല്ലെ തട്ടുക. എത്ര അകലത്തിലുള്ള പൊടികൾ വരെ കാന്തത്തിലാകർഷിക്കപ്പെടുന്നുണ്ട്? പ്രവർത്തനം: കണ്ടെത്തലുകളും ശാസ്ത്ര പുസ്തകത്തിൽ എഴുതുക. കാന്തത്തിൻ്റെ ധ്രുവത്തിനോടടുത്ത ഭാഗങ്ങളിൽ കാന്തിക ശക്തി കൂടുതലും അകന്നു പോകുന്തോറും കാന്തിക ശക്തി കുറവുമായിരിക്കും. കാന്തത്തിന് ചുറ്റും കാന്തിക ശക്തി അനുഭവപ്പെടുന്ന മേഖലയെ കാന്തിക മണ്ഡലം അഥവാ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നു. വിവിധ കാന്തങ്ങൾ ഉപയോഗിച്ച് പരീക്ഷണം ആവർത്തിക്കുക. എല്ലാ കാന്തങ്ങളും ആകർഷണ ശക്തി ഒരുപോലെയാണോ? യു കാന്തം ഉപയോഗിക്കുമ്പോൾ മറ്റുള്ളവയിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം അനുഭവപ്പെടുന്നുണ്ടോ? ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. കാന്തങ്ങൾ ശേഖരിക്കാം. കളിപ്പാട്ടങ്ങൾ, ചില വാനിറ്റി ബാഗുകൾ, പേഴ്സ് തുടങ്ങിയവയിൽ കാന്തങ്ങൾ ഉണ്ട്. ഉപയോഗശൂന്യമായ കളിപ്പാട്ടങ്ങളിൽ നിന്ന് സ്പീക്കറുകളും മിനി മോട്ടോറുകളും അഴിച്ച് പരിശോധിക്കും. കാന്തങ്ങൾ കാണുന്നില്ലേ? ഈ വസ്തുക്കളിൽ നിന്നെല്ലാം കാന്തങ്ങൾ ശേഖരിക്കും. കാന്തം ഉപയോഗിച്ച് ഒരു കളിപ്പാട്ടം നിർമ്മിക്കാം. ആവശ്യമായ വസ്തുക്കൾ: തെർമാക്കോൾ, ചെറിയ റിംഗ് കാന്തം, ചരട്, മരക്കമ്പ്, മെറ്റൽ സ്ക്രൂ. തെർമാക്കോൾ ഉപയോഗിച്ച് മത്സ്യങ്ങളുടെ മാതൃകകൾ വെട്ടിയുണ്ടാക്കുക. അതിൻ്റെ ചുണ്ടിൽ മെറ്റൽ സ്ക്രൂ ഉറപ്പിക്കണം. മത്സ്യങ്ങളെ പരന്ന പാത്രത്തിലെ വെള്ളത്തിലെ കമ്പും ചരടും റിംഗ് കാന്തവും ഉപയോഗിച്ച് ചൂണ്ടയുണ്ടാക്കുക. ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ കഴിയുമോ? കാന്തം ഉപയോഗിച്ച് താഴെ പറയുന്ന കളിപ്പാട്ടങ്ങൾ രൂപകൽപ്പന ചെയ്യൂ. ഒട്ടിച്ചേരുന്ന പാവ, ഒരു ഭാഗത്തേക്ക് മാത്രം തിരിഞ്ഞു നിൽക്കുന്ന പക്ഷി, അരി കാണുമ്പോൾ ഓടി വരുന്ന മത്സ്യം, തെക്കോട്ട് ചൂണ്ടി നിൽക്കുന്ന കൈ. നിർമ്മിച്ച ഉപകരണങ്ങളും കളിപ്പാട്ടങ്ങളും ശാസ്ത്ര ക്ലബിൽ പ്രദർശിപ്പിക്കൂ.